കണ്ടുതുടങ്ങി ആ ദൂരെ കാണുന്നതാണ് മണലാരങ്ങൾ അതിനെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയാ അവിടെ ഈ കാണുന്ന ഒട്ടകങ്ങളൊക്കെ ആളുകളെ കയറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നതാണ് ഒരു 4 മണിക്ക് ശേഷം തുടങ്ങും സൺസെറ്റ് പോയിന്റ് കാണാൻ കൊണ്ടുപോകൽ പിന്നെ ജീപ്പ് സഫാരീസും നമുക്ക് കാണാം അപ്പോൾ ഈ സാൻഡ് ഡ്യൂൺസിലൂടെയാണ് നമ്മൾ ഇനി ഇന്ന് ഈവനിംഗ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് അജ്മൽ എക്സൈറ്റഡ് ആ ഇന്ത്യയിലെ മരുഭൂമി കണ്ടു അല്ലേ അതിനെ അയ്യോ നമ്മളിതാ ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇത് ഇങ്ങനെ ചുമ്മാ കേറി നോക്കാനാ ട്ടോ കണ്ടില്ലേ വീഴാനും സാധ്യതയുണ്ട് വീഴാതെ ഇരിക്കാനും സാധ്യതയുണ്ട് പക്ഷേ ഞാൻ ദൂരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിന്റെ മേലേക്ക് കേറിയതാണ് യെസ് ദാ കണ്ടോ ഇവിടെ ദാ അങ്ങോട്ട് ഫുൾ നമ്മുടെ മരുഭൂമിയാണ് എക്സ്പീരിയൻസ് ആണ് സൈഡിലൊക്കെ മരുഭൂമി കണ്ടുണ്ടെങ്കിൽ മരുവിന്റെ ഉള്ളിലോട്ട് ഇതുവരെ പോയില്ല അപ്പൊ അതാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ വണ്ടി പഴയ താറ് മഹീന്ദ്ര പഴയ താറിലാണ് പോകുന്നത് നമ്മൾ കാസിരംഗ ഇതേപോലെ ജീപ്പിലായിരുന്നു പോയത് ആക്ഷൻ ക്യാമറ നമ്മുടെ ഗോപ്രോന്റെ ഫുൾ എഫക്ട് നമുക്ക് ഇന്ന് കിട്ടും കാരണം ഫുൾ ആക്ഷൻ ക്യാമറയാണ് കേട്ടോ ണ്ട് പേടിയുണ്ട് നിൽക്കുന്നതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് വളരെ ഉയരത്തിലാ വീണാ ഒന്നും പറ്റണ്ടാവൂല കാരണം സാൻഡാണ് എന്നാലും ഒരു പേടിയുണ്ട് നല്ല പേടിയുണ്ട് ഇല്ല എന്റെ രണ്ട് കൈ ഇവിടെ എൻഗേജ് ഞാൻ കൈ വിടൂല ഞാൻ ക്യാമറ പിടിക്കൂല
കൊള്ളാം. ഒരു ജീവിനെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നതിലാണ് പ്രശ്നം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അമീർ ഫോർട്ട് പോയപ്പോൾ ഇതേപോലെ എലിഫന്റ് റൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ചെയ്യാൻ. പിന്നെ അതേപോലെ നമ്മൾ ബദ്രിനാഥ് കേദാർനാഥിലൊക്കെ നമ്മൾ നടന്ന ട്രക്കിങ്ങിലൊക്കെ കുതിര സവാരി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഒറ്റക്കത്ത് ഇപ്പം കയറണം എന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ആൻഡ് യോ, അതിപ്പോൾ നടത്തി. നമ്മൾ ഒരു തവണ ക്യാമലിൽ കയറി. ഭയ്യ ഇത് രജയെ മേരെ സാർ. ഇപ്പം നമ്മൾ വീണ്ടും സൺസെറ്റ് പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. സൺസെറ്റ് പോയിന്റ് യെസ് ഊപ്പർ വാല ആപ്കോ ബിഠാ കേ ഊപ്പർ സൺസെറ്റ് പോയിന്റ് ലേ ജായേംഗേ വഹാൻ സേ ആപ്കോ ആ ബോലേഗാ തോ ആപ്കോ റിട്ടേൺ ലേ കേ ജാഊംഗാ വഹാൻ ബോലേഗാ വഹാൻ പേ സൺസെറ്ട് ദേഖ് കേ പൈദൽ ആനന്ദ് പൈദൽ ആ ജാനാ ഠണ്ഡോ എല്ലാ ഒറ്റ പേക്കാ. ഭയ്യ ആപ്കാ നാം ബതായേ ഏക ബാർ. മേരാ നാം അബ്ദുൽ ഭായ്. അബ്ദുൽ ഭായ് ഹെ ഓർ ഇൻകാ നാം സുൽത്താൻ. ഊട്ട് കാ നാം ഹെ സുൽത്താൻ, അതായത് ഒട്ടകത്തിന്റെ പേര് സുൽത്താൻ. ഭയ്യ യേ ഊട്ട് നാ യേ ക്യാ കാതാ ഹെ? യേ ഗ്വാൽ കി ഫലി ഓർ ബാജ്രാ ഓർ ഗുഡ് ഓർ മേഥി ഓർ ജങ്ക് ഫുഡ്സ് കാതാ നഹീ, ബിസ്കറ്റ് കുഛ് കാതാ നഹീ. യേ വോ ബിസ്കുട് വേ കേല വാല നഹീ കാതാ ഹെ. യേ കിത്നാ സാൽ ജിയേഗാ യേ? യേ ഐസാ ഖാനാ പീനാ ഖിലാനാ പഡ്താ തോ 25 സാൽ, നഹീ തോ 20 സാൽ ജീതാ ഹെ. ഓ അച്ഛാ സേ ദേഖേഗാ തോ 25 സാൽ ജീ. ഓ 50 വയസ്സ് വരെ ജീവിക്കാൻ ചിലപ്പം അധികം ഫുഡ് കൊടുത്തില്ലെങ്കിൽ 20 വയസ്സ് വരെ. അപ്പോൾ നമ്മൾ ആ കാണുന്ന പോയിന്റിൽ ഈ ഭയ്യ നമ്മളെ കൊണ്ടുപോകാം. ചലോ ഭയ്യ ചലോ. ഇതാണ് സൺസെറ്റ് വ്യൂ പോയിന്റ്, കണ്ടില്ലേ? ഇവിടെ ആൾക്കാരൊക്കെ ഈ ഒട്ടകത്തിൻ്റെ മേലെ ഈ സൺസെറ്റും പിന്നെ ഒരു നൈറ്റ് വൈബും എൻജോയ് ചെയ്യാനാണ് വരുന്നത്. അപ്പം നമ്മളും ഇവിടെ എത്തി, ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ബ്യൂട്ടിഫുൾ അറിയോ, ഒരു ഇങ്ങനെ പെട്ടെന്ന് ഡും എന്ന് പറഞ്ഞ് വീണുകൊണ്ടിരിക്കുകയാണ്. ഈ റിസോർട്ടിന്റെ പേരാണ് ജാഞ്ച് റിസോർട്ട്. ഇവിടെ ഒരുപാട് റൂംസ് ഉണ്ട്, എല്ലാം ടെന്റ് മാത്രമല്ല, നമുക്ക് റൂംസ് വേണമെങ്കിൽ റൂംസ് ഉണ്ട്. ഒരു ആവറേജ് കാറ്റഗറി എന്നൊക്കെ പറയാം. ഭയങ്കര ഹൈ ക്ലാസ് ടെന്റ്സ് വേറെ ഉണ്ട്, 5000 റേഞ്ചിൽ. ഇതൊരു 1500 റേഞ്ചിൽ നമുക്ക് കിട്ടി. 1500 റേഞ്ചിൽ സ്റ്റേ ഇൻക്ലൂഡിംഗ് നൈറ്റിൽ ഇവർ ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യും, ഒരു കൾച്ചറൽ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. രാത്രി ഒരു 8-9 ഡിഷസ് ഉള്ള ഒരു ബുഫറ്റ് ഉണ്ടാവും രാജസ്ഥാനി. രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് സംഭവം. കുഴപ്പമൊന്നുമില്ല, ഒരു ആവറേജ് കാറ്റഗറി ഒക്കെ ഉണ്ട്. ഇതിൻ്റെ തന്നെ ഹൈ ക്ലാസ് ടെൻസ് നമുക്ക് വരുന്ന വഴിക്കൊക്കെ കാണാം, പക്ഷെ അതൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും സീസൺ ടൈമിൽ. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് കുറേ പേര് ഈ ടെൻ്റ് കൂരി വെച്ച് പോയി തുടങ്ങി. അപ്പോൾ ഇതാ ഇപ്പം ഇവർ തന്നെ ഈ കാണുന്ന ടെൻറ്റിൻ്റെ ഒക്കെ മേലത്തെ ക്ലോത്ത്സ് ഊരും, എന്നിട്ട് വെറും റെയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സീസൺ ആകുമ്പോഴേക്കും ഇവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് നോക്കി 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 അവസാനം ഈവനിങ് നമ്മൾ ജയ്സൽമീറിൽ തിരിച്ചു പോകാനുള്ള വഴിയിലാണ് നമ്മൾ ഈ ഒരു സംഭവം കണ്ടു എത്തി. അപ്പോൾ അതായത് ലാസ്റ്റ് ടൈം ഓഫ് ബുക്കിംഗ് ആയിരുന്നല്ലോ, നമ്മളൊരു 9 ആകുമ്പോഴാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അന്നിനി വേറെ ഗ്രൂപ്പോ ടൂറിസ്റ്റ് ഗസ്റ്റോ വരാനില്ലാത്തതുകൊണ്ട് ഇവർ വരെ പ്രൈസ് ഇറക്കിയതാണ്. അങ്ങനെയാണ് നമുക്ക് 1500 നമ്മൾ വില പേശിയെടുത്തതാണ്. പക്ഷേ എനിവേ കുഴപ്പമൊന്നുമില്ല, നല്ല സഹകരണമാണ്. വളരെ ലോക്കലായിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ ജീവനക്കാർ. പക്ഷെ എന്നിരുന്നാലും ബേസിക് ഒരു കൾച്ചർ ഇവരുടെ നമുക്ക് ജയ്പൂർ തൊട്ടേ തോന്നിയ കാര്യം ഇവിടെയും ഫീൽ ചെയ്തു. ഈ അറ്റം തൊട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ അവിടെ ഫുൾ ഒരു അറ്റം തൊട്ട് അറ്റം വരെ ടെൻറ്റാണ്. നമുക്ക് ഇവിടുന്ന് കാണാം ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ടെൻറ്റ്. ഇവിടെ എല്ലാ റിസോർട്ടിലും രാത്രി ആകുമ്പോൾ കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കും. അപ്പോൾ ഇവിടെയും ഇന്നലെ രാത്രി ഫുൾ ഡാൻസും പരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു ഏരിയ ആണിത്. ആ നടുക്ക് കാണുന്ന സ്ഥലത്ത് വിൻ്റർ ടൈമിൽ അവർ ക്യാമ്പ് ഫയറും ചെയ്യും. ഇപ്പം അത് ചെയ്താൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല, അത്ര ചൂടാണ്. നല്ല രാത്രി തണുപ്പുണ്ട്. ബ്ലോക്കാണ് ഇവിടുത്തെ ഫുൾ
ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ബുഫറ്റ് ആയിരുന്നു രാത്രിയും രാവിലെയും. രാവിലെ ഉപ്പുമാവും പോഹയും ആയിരുന്നു, രാത്രി ഒരു 8 ഡിഷോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ കഥ. ഇവിടുത്തെ ഒരു ആവറേജ് കാറ്റഗറിയിൽ വരുന്ന ഒരു ക്യാമ്പ് സ്റ്റേ ആണ്. പക്ഷെ നല്ലൊരു ക്യാമ്പ് സ്റ്റേ ആണ്. ടെൻ്റ് അല്ലാണ്ട് ഇത് റൂംസ് കാണുന്നതാണ്. ആ ഏരിയയിലൊക്കെ കാണുന്നതൊക്കെ റൂംസാണ്. പിന്നെ ഇന്നലെ നമ്മൾ ജീപ്പ് സഫാരിക്ക് പോയി, പിന്നെ 2 തവണ നമ്മൾ ക്യാമൽ സഫാരിക്ക് പോയി. അപ്പം അതൊക്കെ കൊണ്ട് ഓക്കെ ആയിരുന്നു. നമുക്കിപ്പോൾ രാജസ്ഥാനിലേക്കൊക്കെ ശരിക്കും ഒരു വിൻ്റർ ടൈമാണ് കേട്ടോ ഇവരുടെ സീസൺ. ഒരു നവംബർ ഡിസംബർ ഒക്കെയാണ് കറക്റ്റ് സീസൺ എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ ചൂട് തുടങ്ങി വരുന്നേ ഉള്ളൂ. 38 കൊച്ചിയാകുമ്പോഴത്തേക്ക് 38 ഒക്കെ എത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അവിടുത്തെ പോലെ ഭയങ്കര ഹ്യൂമിഡും കൂടെ കലർന്നിട്ടുള്ളൊരു ചൂടല്ല. നമ്മൾ വേർക്കില്ല, പകരം നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആവുക ചെയ്യുക. ഹെയറൊക്കെ ഭയങ്കര ഡ്രൈ ആവുക ചെയ്യുന്നത്. ഡ്രൈ ആക്കണ്ടല്ലോ, ഹെയറും നല്ല ഡ്രൈ ആണ്. മേലൊക്കെ നമ്മൾ എത്ര മോയ്സ്ചറൈസർ ഒക്കെ ഇട്ടിട്ട് ഒരു കാര്യമില്ല. 5 മിനിറ്റ് ആകുമ്പോൾ നമ്മളെ സ്കിന്നൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് 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 ഈ ഭാഗത്തൊക്കെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരുന്നുണ്ട്. കാലിൻ്റെ അടിയിലെ സ്കിന്ന് പൊളിയുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഡ്രൈനെസ് കൊണ്ടാണ്. നമ്മൾ ഗ്ലിസറിൻ ഇട്ടാലും മോയ്സ്ചറൈസർ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ പോലും നോ രക്ഷ. കാരണം അങ്ങനത്തെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ക്ലൈമറ്റ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നതിൻ്റെ മാറ്റങ്ങളാണ്. സോ അതൊക്കെ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ട്രിപ്പ് ഇതാ മുന്നോട്ട് തന്നെ പോവാണ്. അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ നെക്സ്റ്റ് സംസ്ഥാനം, നമുക്ക് എല്ലാ ട്രിപ്പ് കഴിയുമ്പോഴും പറയാനുള്ളത് ഐ ലവ് മൈ ഇന്ത്യ മോർ എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അത്ര ബ്യൂട്ടിഫുൾ കാഴ്ചകളും ബ്യൂട്ടിഫുൾ ആളുകളും.